വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് ഏറെ രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നെയ്പായസം. ഇതിനുവേണ്ടി ഒരു കപ്പ് ഉണക്കലരിയാണ് വേണ്ടത്. ഉണക്കലരി നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ എന്ന വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്തിട്ട് 4 വിസിൽ വരുന്നതുവരെ വേവിക്കാം. ഇനി പ്രഷറൊക്കെ പോയി കഴിയുമ്പം കുക്കർ തുറക്കാം. അപ്പം അരി നല്ല കൃത്യമായിട്ട് വെന്തിരിക്കും. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയില്ല, അടുക്കി പിടിക്കത്തും ഒന്നുമില്ല. 1 കപ്പ് അരിക്ക് 3 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അടുത്തായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. 600 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് ഒന്ന് ഉരുകിയാൽ മാത്രം മതി, അങ്ങ് പാനിയൊന്നും ആക്കണ്ട. ഇനി മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ഈ പത അങ്ങ് കോരിക്കളയണം, അതിൽ അഴുക്കുണ്ടാവും. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. വേവിച്ച അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ശർക്കര പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 600 ഗ്രാം ആണ് 1 കപ്പ് അരിയുടെ ശർക്കരയുടെ അളവ്. ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 500 ഗ്രാം ചേർത്താലും മതി. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടി വറ്റിച്ചെടുക്കണം. ശർക്കരപ്പാനി ചേർക്കുമ്പോൾ അരിയിൽ നിന്നും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. അതൊന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ 1/2 കപ്പ് നെയ്യാണ് വേണ്ടത്. അതിൽ നിന്ന് 1 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, നിർബന്ധമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ചെറിയ തീയിൽ ഇട്ടിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വെള്ളം വറ്റി കഴിയുമ്പം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു രുചി വരിക. ഈ തേങ്ങയിലേക്കും ശർക്കര നന്നായിട്ടൊന്ന് പിടിക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പം വീണ്ടും നമുക്കൊരു 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് ഒരുപാടായതുപോലെ തോന്നുമെങ്കിലും കുറച്ച് നേരം ഒന്ന് വരട്ടി കഴിയുമ്പോഴത്തേക്കും ഈ നെയ്യ് മുഴുവൻ ഈ പായസത്തിലേക്ക് അങ്ങ് പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത സ്പൂൺ നെയ്യ് കൂടി നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു 4 പ്രാവശ്യമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് രുചി കൂട്ടുവാനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ, എത്രയും നന്നായിട്ട് നമ്മൾ ഇതിനെ വരട്ടിയെടുക്കുന്നു അത്രയും കൂടുതൽ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഏറ്റവും ലാസ്റ്റിൽ ബാക്കിയുള്ള നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തു. മൊത്തത്തിൽ 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ നെയ്യും ഇതിനുള്ളിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇത്രയും നെയ്യും ശർക്കരയും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ സാധാരണ പായസം കഴിക്കുന്നത് പോലെ ഒരുപാടങ്ങ് കഴിക്കരുത്. 1-2 സ്പൂൺ 3 സ്പൂൺ അത്രയൊക്കെ കഴിക്കാവൂ. ഇനി ഏറ്റവും ഒടുവിൽ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് തെറ്റിപ്പൂവും തുളസി ഇല കൂടി വിതറാം. ഇതുകൂടി ആണെങ്കിൽ മാത്രമേ ആ കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു രുചി നമ്മുടെ നെയ്പായസത്തിന് വരത്തുള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കുക. ആ കറക്റ്റ് രുചി കിട്ടണമെങ്കിൽ തെറ്റിപ്പൂവും തുളസി ഇലയും തന്നെ വേണം. ഇതൊരു 2-3 ദിവസം കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാം.